നമസ്കാരം ലക്ഷ്മിയാണ്. അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഞാനൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്നലെ വൈകിട്ടാണ് ഞാൻ വീട്ടിലെത്തണേ. നമ്മുടെ ഫേസ്ബുക്ക് എടുത്ത് നോക്കുകയാണെങ്കിലും ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണേ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ അറിയോ? നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ പോകുമ്പോൾ ഇതിൻ്റെ ഒരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നും കൂടെ കാലത്ത് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്യണേ. സുഖിച്ചേട്ടൻ എന്ന് പറയുമ്പോ ശരിക്കും എനിക്ക് ആ ഫ്ലോറില് എല്ലാവരെക്കാളും ഇഷ്ടം ഒരു പണി കൊടുത്തിട്ടുണ്ടായിരുന്നു സുഖിച്ചേട്ടനെ. കാരണം സുഖിച്ചേട്ടന്റെ ഡിക്ഷണറിയിൽ ഇന്ന് വരെ നോ എന്നുള്ളൊരു വേർഡും അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നൊരു മുഖവും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ മാത്രമല്ല, ബാക്കിയുള്ള ഒരാൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 5-6 വർഷക്കാലായില്ലേ നമ്മൾ ഒരുമിച്ച്. ചേട്ടൻ എപ്പോൾ സംസാരിക്കുമ്പോഴും ആ സെന്റൻസിൽ എവിടെയെങ്കിലും മുത്തേന്നോ പൊന്നേന്നോ വാവേന്നോ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തലോടിയിട്ടാണ് സംസാരിക്കുക. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. അതിനു മുമ്പും പറഞ്ഞ പോലെ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ കൊണ്ടുപോയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ പറയില്ലേ, ഒരാളില്ലെങ്കിൽ ആൾക്ക് പകരം വേറൊരാള്. പക്ഷെ അങ്ങനെയല്ല, സുഖിച്ചേട്ടനെ റീപ്ലേസ് ചെയ്യാൻ ആർക്കും പറ്റില്ല. സുഖിച്ചേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് സുഖിച്ചേട്ടൻ്റെ പേഴ്സണൽ കാര്യങ്ങളെ ഷെയർ ചെയ്യാറുണ്ട്. ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. എൻ്റെ മുഖമൊന്ന് വാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലായ്പ്പോഴും ഒരുപോലെ ആവില്ലല്ലോ. ചില ദിവസങ്ങളിൽ കാലത്ത് നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഫ്ലോറിൽ കയറുന്ന സമയത്ത് ഞാൻ മൂഡ് ഓഫ് ആണെങ്കിൽ എന്നത് ആരെ അറിയിക്കില്ല. പക്ഷെ അപ്പം സൂചന ചോദിക്കും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിങ്ങനെ തലോടിയിട്ട് ചോദിക്കും. എന്റെ പൊന്നെ, എന്റെ പൊന്നിന്ന് അത്ര നല്ല മൂഡിലല്ലോ, എന്ത് പറ്റി എന്റെ പൊന്നിനെന്ന് ചോദിക്കും. അത്ര എന്റെ മുഖം മാറിക്കഴിഞ്ഞ ഫ്ലോറിൽ മനസ്സിലാവുന്ന ഒരാളായിരുന്നു. എല്ലാരും ചോദിക്കണ കണ്ടു, ഇനി ഓണത്തിന് ഉപ്പ് കോമഡി എന്റെ അടുത്ത് ആരടിക്കും, പഞ്ചാര കോമഡി എന്റെ അടുത്ത് ആരടിക്കും. എനിക്ക് കുറച്ചും കൂടെ സൂചിച്ചെ ഫാമിലിയായിട്ട് കുറച്ചടുപ്പം അധികം ഉണ്ടായിരുന്നു. കാരണം പണ്ടൊക്കെ പെട്ടമാർപ്പെടാറുണ്ട സമയത്തൊക്കെ രേണു അതുപോലെ തന്നെ കിച്ചു എപ്പോഴും വരുമായിരുന്നു. അപ്പം എൻ്റെ റൂമിലായിരിക്കും ത്രൂ ഔട്ട് രേണു അമ്മയായിട്ടൊക്കെ സംസാരിച്ച്. അപ്പോ ഇത്രയൊരു ബന്ധമായിരുന്നു. സുഖിച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഫാമിലി ഫാമിലി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സുഖിച്ചേട്ടൻ എന്തും ഈവൻ നമ്മുടെ ഫ്ലോറിൽ ബ്രേക്ക് ടൈമിൽ ഒരു സ്നാക്ക് കിട്ടും. ഇവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടും. പക്ഷെ സുഖിച്ചേട്ടൻ്റെയും കൂടെ വേഗം പൊതിഞ്ഞത് റൂമിൽ കൊണ്ടുപോയി കൊടുക്കാൻ വാവക്കുട്ടനും കിച്ചുവിനെ അത്രയും ഒരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോ അവര് വീട്ടിലാണെങ്കിൽ അപ്പൊ വീഡിയോ കോൾ വിളിക്കും, വാവക്കുട്ടൻ എന്താ എടുക്കണേ നോക്കണേ. അത്രയും ഫാമിലി ആയിട്ട്. പിന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അദ്ദേഹം എത്ര വലിയ കലാകാരനാണെന്ന്. അവിടെ വന്നിട്ടുള്ള അല്ലെങ്കിൽ തടിച്ചു കൂട്ടിയിട്ടുള്ള കൂടിയിട്ടുള്ള ആൾക്കാരുടെ ആ വിഷമം കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ ഇനി എന്താ ചെയ്യൂ. ആത്മാവിനെ ശാന്തി ഇട്ടിട്ട് നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോകുമ്പോഴേ ആ വേദന മനസ്സിലാവുള്ളൂ. ഞങ്ങള് ഇത് സംഭവിക്കണേന്റെ 2 ദിവസം മുമ്പ് കണ്ടതാ ഷൂട്ടായിട്ട്. അന്ന് ഞാൻ ചേട്ടനെ കുറെ ഉപദേശിച്ചു വിട്ടതാ.
ചേട്ടനെ എനിക്ക് ഉപദേശിക്കാനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അപ്പൊ ഞാനെപ്പോഴും ചേട്ടാ, ഞാൻ ചേട്ടൻ ഉണ്ടായിരുന്നു, സൂചേട്ടൻ ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുണ്ടായി. അപ്പോ സൂചേട്ടൻ എടുത്ത് പറഞ്ഞു, ചേട്ടാ നല്ല കുട്ടിയായിട്ടിരിക്കണം, കുറുമൊന്നും കാണിക്കരുത്. പിന്നെ അതുപോലെ തന്നെ ചേട്ടന്റെ കണ്ണില് ഒരു യെല്ലോ കളർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഒന്ന് പോയി കംപ്ലീറ്റ് ബോഡി ചെക്കപ്പ് ചെയ്യണം. ചെയ്യണോ? അതെ ചെയ്യാം. അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. നമുക്ക് ഇത്ര വിഷമമുണ്ടെങ്കിൽ ആ വീട്ടുകാര് ഫ്ലവേഴ്സിനൊരു വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം എന്താ പറയാ, ഫ്ലവേഴ്സ് എടുത്ത ഇനീഷ്യേഷൻ, വീടാണെങ്കിലും കുട്ടികളുടെ കാര്യമാണെങ്കിലും ശ്രീകണ്ഠൻ സാറിനും എൻറ്റയർ ഫ്ലവേഴ്സ് മാനേജ്മെന്റിനോട് ഒരു വലിയ താങ്ക്സ് പറയാണ്. അത് കൂടാതെ നമ്മളാൽ കഴിയുന്ന സഹായം ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. പിന്നെന്താ പറയണ്ടേന്ന് അറിയില്ല. ആത്മാവിന് ശാന്തി കിട്ടാൻ പ്രാർത്ഥിക്കാം. ഇനി ആ ഫ്ലോറിൽ പോകുമ്പോ മിക്ക ചില ദിവസങ്ങളിൽ സൂചേട്ടൻ പൊട്ട ഷർട്ട് ഇട്ടിട്ട് വരും. ഞാൻ പറയും, സൂചേട്ടാ മാറ്റ്. എന്നിട്ട് ഞാൻ ആ സെലക്ട് ചെയ്ത് കൊടുക്കുക ഡ്രസ് അവിടെ ഉണ്ടാവുമ്പോ. അതുപോലെ മുടിയൊക്കെ ഇങ്ങനെ പതിപ്പിച്ച് ഇനി വരുമ്പോ ഞാൻ പറയും, ചേട്ടാ ഇങ്ങനെ വെക്ക്. ഇനി അതൊക്കെ ആരോട് അറിയാം. ആർക്കും റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ബിനുചേട്ടനെ ഇന്നലെ കണ്ടിരുന്നു. ബിനുചേട്ടൻ ഓക്കെ ആയി വരണു, പക്ഷെ സമയെടുക്കും. ബിനുചേട്ടന് ഒരു ട്രോമയുണ്ട്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഈ ആക്സിഡന്റ് പറ്റണേ. ഉറക്കത്തിൽ എണീക്കുമ്പോ നേരിട്ട് കാണുന്നത് ഇതാ. സൂചേട്ടൻ്റെ ആ ബുദ്ധിമുട്ടുകളും എല്ലാം നേരിട്ട് കണ്ടതാ. ബിനുചേട്ടന് ആ ഒരു ട്രോമയുണ്ട്. പ്ലസ് എന്തായാലും ഒരു മാസത്തോളം റെസ്റ്റ് വേണ്ടി വരും. പിന്നെ മഹേഷ് കുഞ്ഞമ്മൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരാളാ. മഹേഷിന്റെ സർജറി കഴിഞ്ഞു, റെസ്റ്റ് വേണം. പിന്നെ മറ്റേ ഉല്ലാസ്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ സുധിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയണേ അത്രയും സുധിച്ചേട്ടന്റെ ഡിപ്പെൻഡന്റ് ആണ്. ഞാൻ ചെന്നപ്പോ കരയണത് മുഴുവൻ സുധിച്ചേട്ടനെ നോക്കിയിട്ട് ചിന്നു വന്നു, സുധിയെ ചിന്നു വന്നു, സുധിയെ 9-ാം തീയതി സ്റ്റാർ മാജിക്കിലേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചിട്ടാണ്. 9-ാം തീയതി ആയിരുന്നു നമുക്കിനി ഷൂട്ട്. ഇനി എന്താവും എനിക്കറിയില്ല. അത്രയും ഡിപ്പെൻഡന്റ്. ഇവൻ മോന് പല്ലുവേദനയായിട്ട് വരെ സുധിച്ചേട്ടൻ വരാൻ അവർ വെയിറ്റ് ചെയ്യായിരുന്നു വടകരയെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാൻ. സുധിച്ചേട്ടൻ ഇല്ലെങ്കിൽ പുള്ളിക്കാരി പ്ലാങ്കാണ്. അപ്പോ രേണുവിന് എന്താ പറയാ, മനോധൈര്യം കിട്ടാൻ, ബോൾഡ് ആയിട്ടിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്ക. മോനിപ്പം എന്താ പറയാ, അവൻ ചെറുപ്പം മുതലേ അച്ഛൻ കുട്ടിയായിട്ട് ഷൂട്ടിന് എപ്പോഴും കിച്ചോ കൊണ്ടുവരിക. അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാ. അവനും ഇതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോ ഇവർക്ക് എല്ലാവർക്കും കരുത്ത് കൊടുക്കാനായിട്ട് പ്രാർത്ഥിക്കണം. ഇനി എന്താ അടുത്ത തീരുമാനങ്ങളെന്നൊന്നും അറിയില്ല. ഓ ഫ്ലവേഴ്സിന്റെ ഡിസിഷൻസ് എന്താ ഒന്നും അറിയില്ല. പക്ഷേ ബിനുചേട്ടനൊക്കെ ഒന്ന് വേഗം റിക്കവർ ചെയ്യാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. ഒന്നിനും പറ്റണില്ല നമുക്ക് ആർക്കും. പക്ഷേ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് കമ്മിറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെ ചിരിച്ച് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഇപ്പൊ എല്ലാരും വിചാരിക്കില്ലേ, ഇപ്പൊ സൂചിച്ചേണ്ട ലൈഫ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. സാധാരണ എല്ലാവരും കാണുമ്പോ ആർട്ടിസ്റ്റിന്റെ ലൈഫ് അടിപൊളി, ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ വെറുതെ എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടിട്ട് അവരൊരു മുഖം മൂടി ഇടുന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ?
ഇനിയിപ്പോ എല്ലാവരും എൻഗേജ്ഡ് ആയി തുടങ്ങണം, മൈൻഡ് മാറ്റണം. ഇനിയിപ്പോ നമ്മുടെ യൂട്യൂബിലാണെങ്കിലും നിങ്ങളിനി കാണാൻ പോണ കണ്ടന്റുകളൊന്നും ഇപ്പൊ ഷൂട്ട് ചെയ്യണതല്ല, എല്ലാം രണ്ടാഴ്ച മുമ്പും അതിനു മുമ്പൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചതൊക്കെ ആയിരിക്കും. അതുപോലെ എപ്പിസോഡ് സ്റ്റാർ മാജിക്കിന്റെ സൂചേട്ടന്റെ മോനെ പറ്റി ഞാൻ ചോദിച്ച എപ്പിസോഡൊക്കെ അറിയാനില്ല.